ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശ സാധാരണ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ സാധാരണ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമല്ലാത്തവർക്കും നമുക്ക് ഗോതമ്പ് ദോശ ചപ്പാത്തി പോലെ ഉണ്ടാക്കരുത് നമുക്ക്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് മാവെടുക്കുക. ഇതാണ് പരിപാടി. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞ് പോകണ്ട, ഒരു മീഡിയം കട്ടിക്ക്. ദോശ ഉണ്ടാക്കുന്നതിന് അത്ര കട്ടിയല്ല, കുറച്ചുകൂടെ കട്ടിക്ക് വേണം പരത്ത്, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയിട്ട്. ഒരുപാട് നമ്മൾ കരിച്ചിട്ടെടുക്കണ്ട, നമ്മൾ പതുക്കെ പതുക്കെ തിരിച്ച് തിരിച്ചിട്ടിട്ട് ഓരോ സൈഡും പതുക്കെ വേവിച്ച് വേണം എടുക്കാൻ, എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അത് ഏകദേശം പൊങ്ങി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവനായിട്ടും വീർത്ത് വരും. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കരിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ മുകളിലോട്ട് ഫുള്ളായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.